അടുത്തൊരു ഹേമ കമ്മീഷനുക്ക് മുമ്പേ പേരെടുത്ത് നീ പറയണ്ട, ഓക്കെ. ഹേമ കമ്മീഷനുക്ക് മുമ്പേ ഈ കേരളമേൻ ഞെട്ടിപ്പോയവർ കേസുണ്ടല്ലോ, പീഡന കേസുണ്ടല്ലോ. ഉണ്ട്. ഒന്നെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്യുന്നു പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ, ഏഴുകൊള്ളായി. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കുക. അദ്ദേഹം തെറ്റ് ചെയ്തില്ലെങ്കിൽ ഏഴുകൊല്ലമായിട്ട് അദ്ദേഹം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വേറെ ആരെയും ഉദ്ദേശിച്ച് പറയുന്നില്ല, ദിലീപേട്ടനെ ഉദ്ദേശിച്ച് പറയുന്നത്. ഒരു പക്ഷേ ദിലീപേട്ടൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ ഏഴു വർഷം ഏഴു കൊല്ലം അദ്ദേഹം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മാനസികമായിട്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപേട്ടന് ശിക്ഷ കൊടുക്കണ്ടേ? ഞാൻ ആയത്തോടെ നിൽക്കണേ. ഞാൻ അത് മനസ്സിലാവണല്ലോ നിങ്ങൾക്ക്. ആ ഒരു കാര്യം എല്ലാവർക്കും അറിയില്ല, നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഏഴു വർഷമായിട്ട് ദിലീപ് എന്ന് പറയുന്ന നടൻ ഇങ്ങനെ നരകിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു തെറ്റ് അദ്ദേഹമല്ല ചെയ്തത് എന്ത് തെളിയുകയാണെങ്കിൽ ഇത്രയും നാൾ അദ്ദേഹത്തെ വേട്ടയാടിയ ആളുകളെല്ലാം ഇത് തിരുത്തുമോ? തിരുത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഒരു പ്രയോജനവുമില്ല. അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജും അതുപോലെ തന്നെ ഇപ്പോൾ സമ്പാദിക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ സിനിമയെപ്പോലും വേട്ടയാടുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുന്നുണ്ട്. ഒരു പക്ഷേ ഈ നടിയെ അദ്ദേഹം ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിനെല്ലാം അർഹനാണ്. പക്ഷേ ഒരു കേസ് കൃത്യമായ എവിഡൻസോടുകൂടി കണ്ടെത്താൻ ഇത്ര അധികം, ഒരു കൊലപാതകം നടന്നാൽ നിമിഷാർത്ഥം കൊണ്ട് കേരള പോലീസ് കണ്ടെത്തും അല്ലേ, ഇത്ര പെട്ടെന്ന് കണ്ടെത്താനുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉള്ള ഈ ഒരു കാലത്ത് എന്തുകൊണ്ട് നടൻ ദിലീപിൻ്റെ കേസ് ഇങ്ങനെ വലിച്ചു നീട്ടി പോകുന്നു എന്നുള്ള ചോദ്യം ബാല ചോദിച്ച് ശരിയാണ്. പിന്നെ എങ്ങനെ ഹേമ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്ത പെൺകുട്ടികൾക്ക് നീതി ലഭിക്കും? അല്ല, അടി വരെ ഇട്ട് വെച്ചോളൂ, പിന്നെ എങ്ങനെ നീതി കിട്ടും? അത് ബാല പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കേസ്, ഇപ്പോൾ പോലീസിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, കേരളത്തിൽ ഒരു കേസ് തെളിയിക്കാൻ കേരള പോലീസ് പുലികളാ, വളരെ പെട്ടെന്ന് കണ്ടെത്തും അല്ലേ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് നടൻ ദിലീപിൻ്റെ ഈ ഒരു വിഷയം എന്തുകൊണ്ട് അത് പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും നാൾ അദ്ദേഹത്തിനെ കളിയാക്കിയതും അദ്ദേഹത്തിനെ പരിഹസിച്ചവരൊക്കെ എന്തു പറയും എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ ബാലയുടെ ഈ ഒരു സംസാരം ഉണ്ടല്ലോ, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്രയും കാലം അദ്ദേഹത്തിനെ ഒന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇത് കുറച്ച് അടിപൊളിയായിട്ട് കൃത്യമായി വെട്ടിത്തുറന്ന് പറയുന്നു എന്നുള്ളതാണ്. ഏ ഇതെല്ലാം വന്ന് പ്രോസസ് ഇവിടെ ലാഗ് അടിക്കുന്നത്? അപ്പം ഈ റിപ്പോർട്ടൊക്കെ വെറും വ്യാജമാണോ? ഇപ്പം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അഞ്ച് വർഷം ചെയ്യണ്ടേ? ഇതൊക്കെ ഒരു കോടി അപ്പഴാ എന്നോട് ചോദ്യത്തിലെ ന്യായമുണ്ടല്ലേ. 5 വർഷം ഒരു റിപ്പോർട്ടിന് വേണ്ടി നീ ഇത്രയും വെയിറ്റ് ചെയ്തു, ഇതിലെ ശിക്ഷ നടപ്പാത്തിന് ഇനി 5 വർഷമാ? 5ോ 7ോ 8ഓ ആയിരിക്കും. ആയിരിക്കും അല്ലേ. സംഭവിക്കുമ്പോൾ എന്താണ് ആൾക്കാർക്ക്? ചിലപ്പോൾ ശിക്ഷ ചെയ്ത ആൾ ചത്തുപോയാലോ, തെറ്റ് ചെയ്ത ആൾ ചത്തുപോയാലോ, ശിക്ഷ കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, 1 കോടി രൂപ നമ്മുടെ ഖജനാവിൽ നിന്നും പണം ചെലവഴിച്ചിട്ടാണ് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്വീകാര്യത വന്നേനെ. ഹേമ കമ്മിറ്റി ആയതുകൊണ്ട് അത് ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെച്ച റിപ്പോർട്ട് മാത്രം. ഇപ്പം എല്ലാവരുടെ കയ്യിലും റിപ്പോർട്ട് കിട്ടിയല്ലോ, എനിക്കിത് വായിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ വായിക്കൽ നിർത്തി. ന്യൂസ് ചാനലുകൾ പറയുന്നത് കേൾക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു റിപ്പോർട്ട് വെച്ചു അത്രേ ഉള്ളൂ. ഇത് ഒരാളെ നിയമത്തിൻ്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടാനാണോ ചെയ്തത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ല എന്ന് തന്നെ പറയാം. സിനിമാ മേഖലയിലുള്ള ഇത്തരം ചൂഷണങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രം, ഒരു വിരൽ ചൂണ്ടുക മാത്രം, നാളെ ഇത് സംഭവിക്കരുത് എന്നതിൻ്റെ ഒരു മുൻകൂറായിട്ട് നമ്മളൊരു കാല് വെക്കില്ല, അത്രേ ഉള്ളൂ. പക്ഷെ 5 വർഷം മേശയിൽ കിടന്നേ ആലോചിക്കണം. ഇത്തരം ഒരു ആരോപണം, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി രായ്ക്ക് രാമായണം വിളിച്ചു പോകുന്ന നമ്മൾ 5 വർഷമായിട്ട് 62 അല്ലെങ്കിൽ അതിൽ മുകളിലോ സ്ത്രീകളുടെ പരാതികൾ തിരിഞ്ഞു പോലും നോക്കിയില്ല. സർക്കാരിന് എന്ത് പറയണം ഇനി ഈ ഒരു കേസ്? ഇത് കേസായിട്ട് വന്നു കഴിഞ്ഞാൽ പിണറായി സർക്കാർ പറഞ്ഞത് കേസാക്കി വന്നാൽ നമുക്ക് പരിഹരിക്കാം. അങ്ങനെ വന്നാൽ പോലും നടൻ ദിലീപിൻ്റെ അവസ്ഥ തന്നെയല്ലേ ആവുക? ഇത് ഇങ്ങനെ കയറി ഇറങ്ങി ഒരു തീർപ്പുമാവില്ല. അതിനിടയിൽ ആള് ചിലപ്പോൾ മരിച്ചു പോയേക്കാം. അയാളെ ശിക്ഷിക്കുക പിന്നെ സ്വർഗത്തിൽ പോയിട്ടാണോ അല്ലെങ്കിൽ നരകത്തിൽ പോയിട്ടാണോ നിങ്ങൾ ശിക്ഷിക്കുക എന്നാണ് ബാല ചോദിക്കുന്നത്. പ്രശസ്തിയുള്ള ആളുകളെ ടാർഗറ്റ് പണ്ണാതിങ്ങ. நான் மோகன்லால் மம்முக்க எல்லாரும் உள்படுத்தி தான் சொல்கிறேன். பிரசஸ்தி சும்மா நீங்கள் லாஜிக்கலாக திங்க் பண்ணி பாருங்கள் சார். பிரசஸ்தி உண்டு, காசு இருக்குது, எல்லா அங்கீகாரம் உண்டு, எல்லா ஆக்சசபிலிட்டியும் இருக்குன்னு இத்தனை வெளிய ஸ்டார்ஸ் செக்ஸ் வைக்கினதுனா அவர் அச்சீவ் செய்த ஃபீல்டுனா அவசியம் இல்லை. அவருக்கு வேணங்கில் ஃபாரின் டிக்கெட் எடுத்துகிட்டு போவான் செய்யணாங்க. அத்தையும் ஆகிரம் உண்டெங்கி சேஃப் அதல்லே சினிமா இண்டஸ்ட்ரியில் ஆரெங்கிலும் செய்வோ? ஒரிக்கலும் செய்யல. நான் சொல்கிறேன், மேலில் இருக்கிற ஆளும் இல்லை, கீழே இருக்கிற ஆளும் இல்லை, இடக்குள்ள ஆளுகளான பிரசஸ்தியை வச்சுட்டு டார்கெட் பண்ணீங்கன்னா யதார்த்த பிரதி நீங்கள் கையில் கிட்டல. நீங்கள் வெள்ளி வெள்ளி ஆளுகளை டார்கெட் செய்து கழிஞ்சால், நமக்கு இது ஒரு ஒரு பூம் நியூஸ் ஆக்கி கழிஞ்சால், இதில் ஒரு சிக்ஷை கிட்டுன்னு விசாரிக்கணும்னா அந்த ஆட்டிடியூடை நிறுத்துதா?
ശരിക്കുമുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, മോഹൻലാല്, മമ്മൂട്ടി ഇവരെ രണ്ടുപേരും ടാർഗറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ഇറങ്ങിയിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. കൃത്യമായിട്ട് സാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും മമ്മൂട്ടിയെ വളരെ മോശപ്പെട്ട രീതിയിൽ കരിവാരിത്തേക്കാൻ വേണ്ടി ശ്രമിച്ചു. മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ഒരു പ്രസവമെല്ലാം കഴിഞ്ഞ സ്ത്രീകളുമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഓരോ വൃത്തികേടുകൾ ചെയ്യുന്നു എന്നൊക്കെയാണ് ഒരു കഴമ്പുമില്ലാതെ ഒരു തെളിവുമില്ലാതെ ഇരുന്ന് ചെലച്ചിരുന്നത്. നിങ്ങളതെല്ലാം കേട്ടതാണ് അല്ലേ? അതുപോലെ തന്നെ മോഹൻലാലിനെതിരെയും ഇത്തരത്തിലുള്ള ഓരോ പരാമർശം വരുന്നുണ്ട്. മോഹൻലാലിനെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 1000 അല്ല 10000 അല്ല അതിൽ കൂടുതൽ സ്ത്രീകളുമായിട്ട് ഇടപഴകിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞൊരു സാധന. പക്ഷേ അതൊരു തമാശ രൂപേണ പറയുന്ന ഒരു കാര്യമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. തമാശ രൂപേണ പറയുന്ന ഒരു കാര്യമാണ് അല്ലേ? പക്ഷെ അതിനെ കൂട്ടി വലിച്ച് ഇഴച്ച് ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പൊ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലോ മമ്മൂട്ടിയോ അല്ല, അതിന് പിന്നിൽ ഒന്നുമല്ലാത്ത സിനിമയിൽ പിച്ച വെച്ച് നടക്കുന്ന ആളുകൾ പോലുണ്ട്. പടവെട്ട് എന്ന സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യമായി കാലുവെക്കുന്ന ഒരു മനുഷ്യനാ. ആള് ചെയ്തില്ലേ? ചെയ്തു. അലൻ ഷീർ വലിയൊരു കിടില നടനൊന്നല്ല, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി, സംഭവമൊക്കെ ശരിയാ. പക്ഷേ അയാള് ചെയ്തില്ലേ? അതുപോലെ ഇഷ്ടം പോലെ ആളുകൾ, ഇടവേള ബാബു സിനിമയുടെ തലതൊട്ടപ്പനൊന്നുമല്ല, ആള് ചെയ്തില്ലേ? എന്തിനു പറഞ്ഞു സുധീഷ്, അര എന്താ പറയുക, നമ്മളെ ചെങ്ങയുടെ പേരെന്താണ്, ഒരുപാട് ആളുകളുണ്ട്, പേരെടുത്ത് തന്നെ പറയാൻ പറ്റുന്നില്ല. ഒരുപാട് ആളുകൾ കേസിൽ കുടുങ്ങിയിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ കേസിൽ കുടുങ്ങിയിട്ടില്ലേ? കുടുങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഒരുപാട് ആളുകൾ സിനിമയിൽ ഒന്നുമല്ലാത്തവരും ആ മിഡിലിൽ നിൽക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ തെമ്മാടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിനിടയിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പേര് മനഃപൂർവ്വം വലിച്ചിഴക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, ഈ ന്യൂസിന് വലിയ ഒരു കയറ്റം കിട്ടുന്ന സമയത്ത് യഥാർത്ഥ പ്രതികൾ എന്താകും? ചിരിച്ചിത് കണ്ട് അടിയിലൂടെ പോയി വീണ്ടും ഇത് ആവർത്തിക്കും. അത് ബാല പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണ്, അതെല്ലാവരും ശ്രദ്ധിക്കുക. കാരണം സിനിമയിൽ എൻ്റെ അവസരം നശിപ്പിച്ചു മമ്മൂട്ടി എന്ന് പറയുന്ന ഉഷ ഹസീന അവരൊക്കെ ഡയലോഗ് അടിക്കുന്നുണ്ട്. അതിൽ മമ്മൂട്ടി അവരെ വൃത്തികേടുകൾ ചെയ്തു എന്നല്ല പറയുന്നത്, അതിൽ വൃത്തികേടുകൾ ചെയ്തതായിട്ട് മമ്മൂട്ടി മോഹൻലാൽ ഉണ്ടാവില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. പണമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണമാണ് അദ്ദേഹം പറയുന്നത്, വേണമെങ്കിൽ അബ്രോഡ് പോകാം, അവിടെ ഇത്ര സംവിധാനങ്ങളുണ്ട്, അവിടെ പോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, സ്വന്തം സിനിമയിൽ സ്വന്തം അന്നത്തിൽ കൈയിട്ട് മാതിരി ഊളത്തരം കാണിക്കുന്നവരല്ല ഇവർ എന്ന് അദ്ദേഹം പറഞ്ഞ് കൃത്യമാണ്. അത് ചെയ്യുന്ന വേറെ ആളുകളുണ്ട്, അതത്രേ ഉള്ളൂ. ഹീമ കമ്മീഷനെ വിട്ട്, അമ്മ അസോസിയേഷനെ വിട്ട്, എല്ലാത്തെയും വിട്ട്, ഒരു പെൺകുട്ടി, ഒരു വ്യക്തി അവളുടെ സെൽഫ് എസ്റ്റീമ മറന്നിട്ട്, നടന്ന സംഭവത്തെ സൊസൈറ്റി ഉള്ള ഒരു പേടിയെ മറന്നിട്ട്, അച്ഛനമ്മ കുറ്റം പറയുമോ, ബന്ധുക്കൾ കുറ്റം, അതെല്ലാം മറന്നിട്ട്, അവരുടെ കരിയറ് മറന്നിട്ട് വന്ന് ഒരു ഹെൽപ്പ് ചോദിച്ച് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്, കോടതിക്ക് പോയിട്ടുണ്ട്. ഇത് നടന്നില്ലെങ്കിൽ ഹീമ കമ്മീഷനോട് സംസാരിക്കും. ഇത് നടന്നല്ലോ, അതൊക്കെ എന്തെങ്കിലും ഒരു സൊല്യൂഷനോ എന്തെങ്കിലും ഒരു നിവൃത്തിയോ നടന്നിട്ടുണ്ടോ ഇവിടെ കേരളത്തിൽ? ഇല്ല, ഇല്ല. 5 വർഷം 7 വർഷമൊക്കെ ആയിട്ട് ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെ ഓടി നടക്കുന്നു. ഇരയാക്കപ്പെട്ട ആ നടി കൃത്യമായി സ്പോട്ടിൽ പ്രതികരിച്ചിട്ട് പോലും ഒന്നും നടന്നിട്ടില്ല. അപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇങ്ങനെ വെറുതെ അവിടെ കിടക്കും എന്നുള്ളത്, കമ്മിറ്റി റിപ്പോർട്ടാണ്, ആ റിപ്പോർട്ട് ശരിക്ക് ഗവൺമെൻറ്റിന് കേസെടുക്കില്ല. ആരെങ്കിലും സ്വമേധ വന്ന് കേസ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ എടുക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനോട് നമ്മൾ യോജിപ്പൊന്നുമില്ല, കേസ് എടുക്കേണ്ട സ്ഥലത്ത് എടുക്കുക തന്നെ വേണം. പക്ഷേ ഇതൊരു കമ്മീഷനായിരുന്നെങ്കിൽ, സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ, അതിനൊരു ഒരു സ്വീകാര്യത വന്നേനെ. അത്ര ഉള്ള അവസ്ഥ അതാണ്, അവസ്ഥ വേറെ ഒന്നുമില്ല. ഓക്കെ, മുരളീധരൻ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ കോൺഗ്രസിൻ്റെ മുരളീധരൻ പറയുന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടൊക്കെ ഒരു രാഷ്ട്രീയക്കാരാണ് ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ പണ്ടല്ല ഇപ്പം തന്നെ, രാഷ്ട്രീയക്കാർക്ക് ഒരു ചെറിയ പെണ്ണ് കേസ് ഉണ്ട് എന്നൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞാൽ തന്നെ അനാവശ്യമായിട്ട് കേസെടുക്കുകയും അവരെ വെച്ച് വലിച്ച് നീട്ടുകയും ഒക്കെ ചെയ്യുന്നതാണ് പറഞ്ഞത് എന്ന് കേൾക്കാം. അത് രസകരമായിട്ടാണ് പറഞ്ഞത്, പക്ഷെ അതിലൊരു പോയിന്റ് ഉണ്ട്. ചില റിപ്പോർട്ടുകൾ കയ്യിൽ കിട്ടിയാൽ അവിടെ 2-ാമത്തെ മാസം റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു, നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നു. ചിലതിൻ്റെ 4.5 കൊല്ലം അടയിരിക്കുന്നു, എന്നിട്ടും പല കഥാപാത്രങ്ങളും പുറത്തു വരുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ ഈ സ്ക്രീനിൽ കണ്ട് ആരാധിക്കുന്ന വിദ്വാൻമാർ അവര് ചിലരെ കുറിച്ചൊക്കെയുള്ള ചില ഉടഞ്ഞ വിഗ്രഹങ്ങളാണെന്നും, ഈ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ജലം പലരെയും സംശയിക്കുക. ഇത് മുട്ടുന്ന ആൾക്കാരുടെ എണ്ണം പുറത്തു പറഞ്ഞാലും കുഴപ്പമില്ല, നേരെ മറിച്ച് മുട്ടുന്ന ആൾക്കാരുടെ കഥ പുറത്തു പറയാതെ ഇങ്ങനെ മൂടി വെച്ചിരുന്നാൽ മുട്ടാത്തവര് കേസിൽ പ്രതികളാവുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ. ഇതൊരു രാഷ്ട്രീയത്തിലായിരുന്നുവെങ്കിൽ ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോഴേക്കും അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക, സ്ത്രീ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പറയും. സിനിമയിലേക്ക് എത്തുമ്പോഴേക്കും ആ ഒരു റിപ്പോർട്ട് പോലും 5 വർഷത്തോളം അടയിരിക്കപ്പെടുന്ന രീതിയിൽ മേശയുടെ അടിയിലേക്ക് തഴയപ്പെടുന്നു. ഓക്കെ, എന്നിട്ടത് പുറത്തേക്ക് വിടുമ്പോൾ
അതിൽ നിന്നും ഒരുപാട് പേജുകളും പ്രമുഖരായ ആളുകളുടെ പേരുകൾ പരാമർശിക്കുന്ന ഭാഗങ്ങളെല്ലാം എടുത്തു കളയുന്നു. അതിൽ അബദ്ധവശാൽ ഒരു പേജ് മാത്രം പോയില്ല. അതുകൊണ്ട് ഇതിലെ 15 അംഗ പ്രമുഖരെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. കൃത്യമായി സാഹചര്യ തെളിവുകൾ കൂടി നമുക്ക് അതൊക്കെ കൃത്യമായിട്ട് ആരൊക്കെയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ ആളുകളെ മുഴുവൻ ഇങ്ങനെ നാണം കെടുത്തുന്നത്? സിനിമയിലെ മുഴുവൻ നടന്മാരെ എന്തുകൊണ്ട് നാണം കെടുത്തുന്നു എന്നാണ് എൻ്റെ ചോദ്യം. എൻ്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമ്മൾ വീണ്ടും ഈ വാർത്തയിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന തോന്നുന്നു, കാരണം ബാക്കിയുള്ള എല്ലാ വാർത്തകളും മുങ്ങിപ്പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുവരേക്കും നമുക്ക് വരാം. ദിസ് ഇസ് സന്ദീപ് അടപ്പാൾ സൈനിങ് ഓഫ്.